ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ ക്രാഫ്റ്റ് വർക്കിന് വേണ്ടി നമ്മൾ ടിഷ്യൂ പേപ്പറാണ് എടുത്തിട്ടുള്ളത്. നമ്മളിത് വെച്ച് ഫ്ലവറാണ് ചെയ്തെടുക്കുന്നത്. നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഈ വൈറ്റ് കളർ ടിഷ്യൂ പേപ്പർ കുറച്ച് സോഫ്റ്റ് ആയിട്ടുള്ളതാണ്. ഇത് പെട്ടെന്ന് കീറിപ്പോവാൻ ചാൻസ് ഉള്ളതുകൊണ്ട് നമ്മുടെ ഫ്ലവറിൻ്റെ ഇതളുകളെല്ലാം നമ്മൾ ചെയ്തെടുക്കുന്നത് ഈ യെല്ലോ കളർ ടിഷ്യൂ പേപ്പർ കൊണ്ടാണ്. ഇത് കുറച്ച് കട്ടിയുള്ള ടിഷ്യൂ പേപ്പറാണ്. പിന്നീട് നമ്മൾ എടുത്തിട്ടുള്ളത് സ്പൂണാണ്. ഇതുപയോഗിച്ചാണ് നമ്മൾ ഫ്ലവറിൻ്റെ ഇതളുകളെല്ലാം ചെയ്തെടുക്കുന്നത്. അപ്പൊ നമ്മൾ എടുത്തിട്ടുള്ള ടിഷ്യൂ പേപ്പർ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഒരുപാട് വെറൈറ്റി ക്രാഫ്റ്റ് വീഡിയോസ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ ഒന്ന് പോയി നോക്കുക. നമുക്ക് 5 ഇതളുകളാണ് ഒരു ഫ്ലവർ ചെയ്തെടുക്കാനായിട്ട് വേണ്ടത്. അപ്പൊ നമ്മൾ ഒരു പീസ് ഇതിൽ നിന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പൊ നമ്മൾ ഒരു ഫ്ലവർ ചെയ്തെടുക്കാനുള്ളതെല്ലാം ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നീട് നമുക്ക് ഫെവിക്കോൾ വേണം. ഇനി നമുക്ക് ഇത് ഓരോന്നും സ്പൂൺ ഉപയോഗിച്ച് എങ്ങനെയാണ് ഇതളുകളാക്കി എടുക്കുന്നതെന്ന് നോക്കാം. അപ്പൊ നമ്മൾ എടുത്തിട്ടുള്ള ഈ ഒരു പീസിൽ സ്പൂൺ ഇതുപോലെ വെച്ച് കൊടുത്ത് ഇതുപോലെ മടക്കി എടുക്കണം. അതിന് മുകളിലായിട്ട് നമ്മൾ ഫെവിക്കോൾ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇപ്പുറത്തെ സൈഡിലേക്കുള്ള ആ ഒരു ഭാഗം അതിന് മുകളിലേക്ക് ഒട്ടിച്ചെടുക്കുക. അപ്പൊ ഇതാ ഇതുപോലെയാണ് നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇവിടെയും ഫെവിക്കോൾ അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് ഈ ഒരു ഭാഗം ഇതിലേക്ക് ഒട്ടിച്ചെടുക്കണം. അപ്പൊ ഇതാ ഇതുപോലെയാണ് നമ്മൾ ഒട്ടിച്ചെടുക്കുന്നത്. ഇനി നമുക്കിതിന്റെ ഒരു അരികു വശമൊക്കെ വിരൽ ഉപയോഗിച്ച് ഇതുപോലെ ഒന്ന് ചെയ്തു കൊടുക്കാം. നമുക്കിത് ആ ഒരു സ്പൂണിന്റെ ഷേപ്പിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നമ്മൾ ഫെവിക്കോൾ ഉപയോഗിച്ച് ഒട്ടിച്ചെടുത്തത് നല്ലതുപോലെ ഒന്ന് ഒട്ടിക്കിട്ടണം. അതിനുശേഷമാണ് നമ്മൾ സ്പൂൺ അതിനകത്തു നിന്ന് എടുത്തു മാറ്റേണ്ടത്. അപ്പൊ ഇതുപോലെ നമ്മൾ സ്പൂൺ എടുത്തു മാറ്റിയിട്ടുണ്ട്. ഇതുപോലെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്കതിന്റെ ഈ ഒരു ഭാഗം ഇതുപോലെ ഒന്ന് പിരിച്ചു കൊടുക്കാം. ഇതുപോലെയാണ് നമ്മൾ ഓരോ ഇതളുകളും ചെയ്തെടുക്കേണ്ടത്. അപ്പൊ നമ്മൾ ഒരു ഇതള് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഒരു ഇതളും കൂടെ എങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് എന്ന് നോക്കാം. നമ്മൾ എടുത്തിട്ടുള്ള ഈ ഒരു പീസിലേക്ക് സ്പൂൺ ഇതുപോലെ വെച്ചു കൊടുത്തതിന് ശേഷം ഒരു ഭാഗം ഇതിലേക്ക് മടക്കി കൊടുക്കുക. അതിൽ നമ്മൾ ഫെവിക്കോൾ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ഇപ്പുറത്തേക്ക് നിൽക്കുന്ന ഭാഗവും നമ്മൾ അതിലേക്ക് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. വീണ്ടും ഫെവിക്കോൾ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതുപോലെയാണ് നമ്മൾ ഒട്ടിച്ചെടുക്കേണ്ടത്. ഇനി നമ്മൾ ആ ഒരു സ്പൂണിന്റെ ഷേപ്പിലേക്ക് ഇതൊന്ന് ആക്കിയെടുക്കണം. നല്ലതുപോലെ ഒന്ന് ഒട്ടിക്കിട്ടിയതിന് ശേഷം നമുക്ക് ആ സ്പൂൺ അതിനകത്തുനിന്ന് എടുത്തു മാറ്റാം. ഇനി നമുക്കിതിന്റെ താഴെ ഒന്ന് പിരിച്ചു കൊടുക്കാം. സിമ്പിൾ അല്ലേ ഓരോ ഇതളും ചെയ്തെടുക്കാനായിട്ട്? ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള ഇതളുകളും ചെയ്തെടുക്കാം. അപ്പൊ നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് തരണേ. നമ്മുടെ ഈ ഒരു ഐഡിയ മാക്സിമം ഷെയർ ചെയ്ത് പറ്റുന്നവരൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ഈ വൈറ്റ് കളർ ടിഷ്യൂ പേപ്പർ എടുത്തിട്ടുണ്ട്. ഇതിൽ നിന്നും ഒരു പീസ് നമ്മൾ കീറിയെടുക്കുകയാണ്. ഇതാണ് നമ്മൾ ഫ്ലവറിന്റെ സെന്ററിൽ വെച്ചു കൊടുക്കുന്നത്. അപ്പൊ നമ്മൾ അത് തന്നെയാണ് ഇതിനകത്ത് വെച്ചു കൊടുക്കുന്നത്. പിന്നീട് നമുക്കൊരു ഈർക്കിളി വേണം. ഇതുപോലെയാണ് നമ്മൾ അത് ഈർക്കിളിയിലേക്ക് വെച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇവിടെ ആയിട്ട് നൂല് ഉപയോഗിച്ചൊന്ന് കെട്ടിക്കൊടുക്കാം. അതൊക്കെ നമ്മൾ കെട്ടിക്കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്ത് വെച്ചിട്ടുള്ള ഓരോ ഇതളുകളും അതിലേക്ക് വെച്ച് നൂല് ഉപയോഗിച്ച് കെട്ടിക്കൊടുക്കുകയാണ്. വളരെ സിമ്പിളായിട്ടുള്ള നമ്മുടെ ഇന്നത്തെ ഈ ഒരു ക്രാഫ്റ്റ് വർക്ക് പറ്റുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പൊ നമ്മൾ എല്ലാ ഇതളുകളും അതിലേക്ക് വെച്ച് കെട്ടിക്കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതാ ഇതുപോലെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്കിതിന്റെ തണ്ടിൽ ഗ്രീൻ ടാപ്പും കൂടെ ചുറ്റി കൊടുക്കണം. അപ്പൊ ഇതാ നമ്മൾ ഗ്രീൻ ടാപ്പ് അതിലേക്ക് ചുറ്റി കൊടുക്കുന്നതിന് മുൻപ് ഇവിടെ ഒന്ന് ഫെവിക്കോൾ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നീട് ഇതാ നമ്മളൊരു സ്കെച്ച് പേനയാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ ആ ഫ്ലവറിന്റെ സെന്ററിൽ വെച്ചു കൊടുത്തിട്ടുള്ള അതിൽ ഇതുപോലെ ഇങ്ങനെ ഡോട്ട് ഇട്ട് കൊടുക്കുകയാണ്. സ്കെച്ച് പേന ഉപയോഗിച്ച് തന്നെ നമ്മൾ അതിന്റെ ഇതളുകളിലും വരച്ചെടുക്കുന്നുണ്ട്. അപ്പൊ ഇതാ ഇതുപോലെ നമ്മൾ അതിന്റെ ഇതളുകളിലും വരച്ചു കൊടുക്കുകയാണ്. അപ്പൊ നമ്മുടെ ഒരു ഫ്ലവർ റെഡിയാക്കി എടുത്തിട്ടുണ്ട്.
നമ്മളിതിൽ ഇലകളൊന്നും വെച്ചു കൊടുക്കുന്നില്ല. നിങ്ങൾ ചെയ്തു നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇലകളൊക്കെ വെച്ചു കൊടുക്കാം. ഇതുപോലെ തന്നെ വേറെ രണ്ട് പൂക്കൾ കൂടെ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം എങ്ങനെയുണ്ട് നമ്മുടെ പൂക്കൾ കാണാനായിട്ട്? പറ്റുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പം നമ്മുടെ ഇന്നത്തെ ഈ ഒരു കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് തരണേ. ഇതുവരെയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഉടൻ തന്നെ മറ്റൊരു വീഡിയോയുമായി വരാം. ബൈ.